പാകിസ്ഥാന്റെ പദ്ധതികളെ തകർത്ത് തരിപ്പണമാക്കാൻ പാകിസ്ഥാനെ അതിശക്തമായി നേരിടാൻ ഇന്ത്യ തന്ത്രപരമായ ആക്രമണത്തിന് തയ്യാറെടുക്കുകയാണ് ഒരു അരിയുദ്ധം ഉടൻ തന്നെ ഉണ്ടാകും പാകിസ്ഥാനെ തളയ്ക്കാൻ ഇന്ത്യയുടെ പുതിയ പദ്ധതി എന്താണ് നമസ്കാരം യൂറോപ്യൻ കമ്മീഷനിൽ ബസുമതി അരിയെക്കുറിച്ചുള്ള പാകിസ്ഥാന്റെ ജി ഐ ടാഗ് അവകാശവാദങ്ങൾ നിരാകരിക്കുന്നതിനുള്ള സമഗ്രമായ നീക്കം പ്രധാന പങ്കാളികളുമായി കൂടിയാലോചനകളിലൂടെ ഇന്ത്യ നടത്തുകയാണ് ബസ്മതി അരിയുടെ ഭൂമിശാസ്ത്രപരമായ സൂചിക അതായത് ജി ഐ ടാഗ് വിപുലീകരിക്കാനുള്ള പാകിസ്ഥാന്റെ ശ്രമങ്ങളെ വെല്ലുവിളിക്കാൻ ഇന്ത്യ ഒരുങ്ങുകയാണ് പാകിസ്ഥാനിലെ പതിനാല് ജില്ലകളിൽ നിന്ന് നാൽപ്പത്തിയെട്ട് ജില്ലകളിലേക്ക് പ്രീമിയം ഇനം അരിയുടെ ജി ഐ ടാഗ് നീട്ടുന്നത് യൂറോപ്യൻ യൂണിയനിലേക്കുള്ള ഇന്ത്യയുടെ കയറ്റുമതി സാധ്യതകളിൽ കാര്യമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നാണ് പുറത്തു വിവരം യൂറോപ്യൻ കമ്മീഷനിൽ പുതുതന്ത്രം പയറ്റാനുള്ള പാകിസ്ഥാന്റെ ശ്രമത്തെ പ്രതിരോധിക്കാൻ കേന്ദ്ര വാണിജ്യ മന്ത്രാലയം സജീവമായി തന്ത്രങ്ങൾ മനയുന്നതായിട്ടാണ് അധികൃതർ അറിയിച്ചിട്ടുള്ളത് ഇന്ത്യൻ അഗ്രികൾച്ചറൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അതുപോലെ അഗ്രികൾച്ചറൽ ആൻഡ് പ്രോസസ്ഡ് ഫുഡ് പ്രോഡക്ട്സ് എക്സ്പോർട്ട് ഡെവലപ്മെന്റ് അതോറിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്തിരിക്കുന്ന ബസ്മതി എക്സ്പോർട്ട് ഡെവലപ്മെന്റ് ഫൗണ്ടേഷൻ ഉൾപ്പെടെയുള്ള പ്രധാന പങ്കാളികളുമായി കൂടിയാലോചനകളിലൂടെ പാകിസ്ഥാന്റെ അവകാശവാദം പൂർണ്ണമായും നിരാകരിക്കുന്നതിനുള്ള സമഗ്ര നീക്കത്തിലേക്കാണ് ഇന്ത്യ കടക്കുന്നത് അരിക്കുമതിക്കാരുടെ കൂട്ടായ്മകളുമായും നീക്കങ്ങൾ വിപുലീകരിക്കും ഉഭയകക്ഷി സ്വതന്ത്ര വ്യാപാര കരാറിനായി യൂറോപ്യൻ യൂണിയനുമായി നിലനിൽക്കുന്ന എല്ലാ പ്രശ്നങ്ങളും മെയ് അല്ലെങ്കിൽ ജൂൺ ആദ്യം പ്രതീക്ഷിക്കുന്ന എട്ടാം റൗണ്ട് ചർച്ചകളിലൂടെ പരിഹരിക്കാനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങൾക്കിടയിലാണ് പാകിസ്ഥാന്റെ പുതിയ വാദം എന്താണ് ഈ ഒരു ജി ഐ രജിസ്ട്രേഷൻ എന്ന് പരിശോധിക്കുകയാണെങ്കിൽ താരിഫ് ഇളവ് പോലുള്ള ആനുകൂല്യങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന യൂറോപ്യൻ വിപണികളിലേക്ക് പ്രവേശിക്കുന്നതിന് ജി രജിസ്ട്രേഷൻ പ്രധാനമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തിനാലിന് പാകിസ്ഥാന്റെ അപേക്ഷയ്ക്ക് മുമ്പായിട്ട് രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ ഇരുപതിന് ഇന്ത്യ അതിന്റെ ജി ഐ രജിസ്ട്രേഷൻ അപേക്ഷ സമർപ്പിച്ചിരുന്നു ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് രജിസ്ട്രേഷൻ പ്രക്രിയ അനുസരിച്ച് ഒരു രജിസ്ട്രേഷനെ പങ്കാളികൾക്ക് എതിർക്കാം അങ്ങനെ നോക്കുമ്പോൾ ഇന്ത്യയുടെ അപേക്ഷയിൽ യൂറോപ്യൻ കമ്മീഷൻ അന്തിമ തീരുമാനം എടുത്തിട്ടില്ലാത്ത ഒരു സാഹചര്യത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിന് പാകിസ്ഥാൻ എതിർപ്പിനുള്ള അപേക്ഷ ഉടൻ പ്രസിദ്ധീകരിക്കാൻ തയ്യാറായത് അതേസമയം രണ്ട് രാജ്യങ്ങളിൽ നിന്നും ലഭ്യമായ എല്ലാ വിവരങ്ങളുടെയും അടിസ്ഥാനത്തിൽ കമ്മീഷൻ ഇപ്പോൾ രജിസ്ട്രേഷൻ പരിഗണിക്കുന്നു എന്ന സൂചനകളും ലഭിക്കുന്നുണ്ട് നോക്കൂ ജമ്മുകശ്മീർ ഹിമാചൽ പ്രദേശ് പഞ്ചാബ് ഹരിയാന ഡൽഹി ഉത്തരാഖണ്ഡ് പടിഞ്ഞാറൻ ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ വ്യാപിച്ചുകിടക്കുന്ന ഇന്ത്യയിലെ എൺപത്തി ഒന്ന് ജില്ലകളിലാണ് ബസ്മതി കൃഷി വിത്ത് നിയമപ്രകാരം ഇനം ബസ്മതി യൂറോപ്യൻ യൂണിയനിലേക്കുള്ള ഇന്ത്യയുടെ ബസ്മതി കയറ്റുമതി മൂന്ന് തുടർച്ചയായി ഉയർന്ന നിലയിൽ തന്നെയാണ് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് കൊമേഴ്സ്യൽ ഇന്റലിജൻസ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യ നൂറ്റി മില്യൺ ഡോളർ വിലമതിക്കുന്ന ഒരു ലക്ഷത്തി അൻപത്തിരണ്ടായിരത്തി എണ്ണൂറ്റി അൻപത്തി മെട്രിക് ടൺ ബസ്മതി അരി കയറ്റുമതി ചെയ്തു ഇത് ഏകദേശം തൊണ്ണൂറ്റി മൂന്ന് ദശാംശം നാല് മെട്രിക് ടണ്ണിൽ നിന്ന് ഗണ്യമായിട്ട് ഉയർന്നിട്ടുണ്ട് ഈ കണക്കുകളൊക്കെ യൂറോപ്യൻ യൂണിയൻ വിപണിയിൽ ഇന്ത്യൻ ബസ്മതിക്കുള്ള ശക്തമായ ഒരു ഡിമാൻഡ് സൂചിപ്പിക്കുന്നുണ്ട് അംഗരാജ്യങ്ങൾക്കിടയിൽ ഈ സുഗന്ധമുള്ള അരി ഇനത്തിന്റെ മികച്ച ഗുണനിലവാരവും ജനപ്രീതിയും ഇത് പ്രതിഫലിപ്പിക്കുന്നുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ ബസ്മതി വ്യാപാരം നാലായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഏഴ് ദശാംശം അഞ്ച് പൂജ്യം മില്യൺ ഡോളർ ആയിട്ട് ഉയർന്നിട്ടുണ്ട് ബസ്മതി അരിയുടെ ലോകത്തിലെ ഏറ്റവും മികച്ച കയറ്റുമതിക്കാരൻ എന്ന നിലയിൽ ഇന്ത്യയുടെ സ്ഥാനം ഉറപ്പിക്കുന്നുമുണ്ട് സൗദി അറേബ്യ ഇറാൻ ഇറാഖ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എമൻ എന്നിവയാണ് പ്രധാന കയറ്റുമതി വിപണികൾ എന്നതും എടുത്തു പറയണം അപ്പോൾ പാകിസ്ഥാന്റെ അവകാശവാദങ്ങളെ എതിർത്ത ഇന്ത്യ പ്രതികരണം മെയ് നാലാം വാരത്തിൽ തന്നെ യൂറോപ്യൻ കമ്മീഷന് സമർപ്പിക്കുമെന്നാണ് വിവരം പാകിസ്ഥാന്റെ ആരോപണങ്ങൾക്ക് ഉറച്ച ഒരു അടിത്തറ ഇല്ല എന്നും മാത്രമല്ല യൂറോപ്യൻ കമ്മീഷനിൽ അംഗീകരിക്കപ്പെടാൻ സാധ്യതയില്ല എന്നുമാണ് നിരീക്ഷകർ പറയുന്നത് അതായത് ആദ്യം പതിനാല് ജില്ലകളെ ബസ്മതി അരി ഉത്പാദിപ്പിക്കുന്ന ജില്ലകളായി പാകിസ്ഥാൻ പറഞ്ഞിരുന്നു എന്നാൽ ശാസ്ത്രീയമായ അടിത്തറ നൽകാതെ പെട്ടെന്നാണ് ഈ എണ്ണം നാൽപ്പത്തി എട്ടാക്കി ഉയർത്തിയത് അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ പാകിസ്ഥാൻ കാര്യമായ വിമർശനം നേരിടേണ്ടി വരും അത് അവരുടെ പ്രവർത്തനങ്ങൾക്ക് നാണക്കേടുണ്ടാക്കുമെന്നാണ് വിദഗ്ധർ പറയുന്നത് അതേസമയം ഇൻഡോ ഗംഗാ സമതലങ്ങളിലെ ബസ്മതി കൃഷി പരിമിതപ്പെടുത്തുന്നത് ഏപ്രിൽ ിൽ പ്രഖ്യാപിച്ച ഡൽഹി ഹൈക്കോടതിയുടെ വിധി ഉദ്ധരിച്ചിട്ടാകും പാകിസ്ഥാൻ ഈ കേസ് വാദിക്കുക എന്നും പറയുന്നുണ്ട് എന്തായാലും പാകിസ്ഥാന്റെ കള്ളത്തരം പാകിസ്ഥാന്റെ ആരോപണങ്ങളൊന്നും വിലമതിക്കാൻ പോകുന്നില്ല ഇന്ത്യ ശക്തമായ സ്ഥാനം ഉറപ്പിക്കുക തന്നെ ചെയ്യുമെന്നാണ് ഒരു വിഭാഗം ശക്തമായിട്ട് പറയുന്നത് അപ്പോൾ എന്തായിരിക്കും വരാനിരിക്കുന്നത് അരിയുദ്ധമുണ്ടാകുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം